morning all. Today we are going to discuss about commercial banks and credit creation. ഒരു ഇക്കോണമിയിലെ മണി സപ്ലൈയുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്ക് കറൻസി സർക്കുലേഷനിലൂടെയാണ് മണി സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഇക്കോണമിയിൽ ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ട കറൻസിയും അതേപോലെ തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് അതായത് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കൺസംഷൻ ഇതിനെല്ലാം വേണ്ട കറൻസി അവൈലബിലിറ്റി ഉറപ്പുവരുത്തേണ്ടത് സെൻട്രൽ ബാങ്ക് ആണ്. ഇതിനുവേണ്ടി പലപ്പോഴും സെൻട്രൽ ബാങ്കിന് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ റിസർവ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവിടെ വരുന്ന ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ സെർട്ടൺ പെർസെൻറ്റേജ് റിസർവ്സ് ആയിട്ട് സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ റിസർവ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പലപ്പോഴും സെൻട്രൽ ബാങ്ക് ഇക്കോണമിയിലെ ട്രാൻസാക്ഷൻ നീഡ്സ് മീറ്റ് ചെയ്യുന്നതും ഇക്കണോമി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള കറൻസീസ് കണ്ടെത്തുന്നതും. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് സപ്ലൈ ചെയ്യുന്ന ഈ പണത്തെ നമുക്ക് ക്രെഡിറ്റ് മണി എന്ന് പറയാം. ദ മണി സപ്ലൈഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് കോൾഡ് ക്രെഡിറ്റ് മണി. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫംഗ്ഷൻസ് പറയുകയുണ്ടായി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ക്രിയേഷനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ലോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടും അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്തിട്ടുമാണ്. അവർ ഡെപ്പോസിറ്റ്സ് പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുകയും അത് സ്വീകരിക്കും. ആ സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റിൽ നിന്ന് ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ലെൻഡ് ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽസിനും അതേപോലെ തന്നെ ബിസിനസ് ഫേംസിനും ലെൻഡ് ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ മുഴുവൻ എമൗണ്ടും ലെൻഡിങ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നില്ല. അവരതിൻ്റെ ഒരു സെർട്ടൺ എമൗണ്ട് റിസർവായിട്ട് സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്തിട്ട് ബാക്കി വരുന്ന പണമാണ് ലെൻഡ് ചെയ്യുന്നത്. ഈ റിസർവ് കീപ്പ് ചെയ്യുന്നത് ക്യാഷ് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് വല്ല പണ ആവശ്യവും ഉണ്ടാവുകയാണെങ്കിൽ ആ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് റിസർവ്സ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ റിസർവ് കീപ്പ് ചെയ്ത് ബാക്കി വരുന്ന പണമാണ് ലെൻഡിങ് പർപ്പസിനായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്രെഡിറ്റ് ക്രിയേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞു ബാങ്കിന് വരുന്ന ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ സെർട്ടൺ പെർസെൻറ്റേജ് റിസർവായി കീപ്പ് ചെയ്ത് ബാക്കി വരുന്ന എമൗണ്ടാണ് ലോൺസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, ലെൻഡിങ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ബാക്കി വരുന്ന പണം ഒരിക്കലും റൊക്കമായി ലോൺ പ്രൊവൈഡ് ചെയ്യല്ല ചെയ്യുന്നത്, അത് മുഴുവനായിട്ട് കൊടുക്കല്ല ചെയ്യുന്നത്. അത്തരം വായ്പകൾ ആരാണോ വായ്പ എടുക്കുന്നത് അയാൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ടിൽ വരവ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് അയാളുടെ നിക്ഷേപമായി കണക്കാക്കി അതിന്മേൽ ചെക്ക് കൊടുത്ത് പണം വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ തുടങ്ങുന്ന ആ ഒരു അക്കൗണ്ടിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിക്ഷേപങ്ങളെ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ വരുന്ന ഡെപ്പോസിറ്റ്സുകളെ നമ്മൾ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബാങ്കിൽ 10,000 rupees ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട് ബാങ്ക് എ എന്ന് കരുതാം. അപ്പോൾ ബാങ്ക് എയിൽ വരുന്ന ഈ 10,000 rupeesനെ പ്രൈമറി ഡെപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കാം. ബാങ്കിൻ്റെ പ്രൈമറി ഡെപ്പോസിറ്റാണ് ഈ 10,000 rupees എന്ന് പറയുന്നത്. ഇതിൽ 10% ആണ് സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യേണ്ട റിസർവ് എന്ന് പറയുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ ഈ 10,000-ൻ്റെ 10% അതായത് 1,000 rupees റിസർവായി കീപ്പ് ചെയ്യുകയും ബാക്കി വരുന്ന 9,000 rupees ലെൻഡിങ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 9,000 rupees ലെൻഡിങ് പർപ്പസിനായിട്ട് ബാങ്കിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ബാങ്ക് ഈ 9,000 rupees ഒരാൾക്ക് ലെൻഡ് ചെയ്യുന്നു, മിസ്റ്റർ എക്സ് എന്ന് കരുതാം. അപ്പം മിസ്റ്റർ എക്സിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ആ അക്കൗണ്ടിന് എന്ത് പറയാം, ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയാം. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അയാൾക്ക് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ചെക്ക് ഉപയോഗിച്ച് അയാൾക്ക് പണം വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എക്സിന് ആക്ച്വലി പണമൊന്നും പെയ്ഡ് ഔട്ട് ചെയ്യുന്നില്ല. ഇനി എക്സ് വൈ എന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് ഈ ലോൺ എടുത്തിരിക്കുന്നത് ഈ വൈയുടെ കടം സെറ്റിൽ ചെയ്യാനാണെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് എന്ത് ചെയ്യും, എക്സ് ഈ 9,000-ൻ്റെ ചെക്ക്
Mr. Y ക്ക് എഴുതി കൊടുക്കും. Mr. Y ഇത് ആക്സെപ്റ്റ് ചെയ്യുകയും അത് മറ്റൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ബാങ്ക് ബിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോഴത്തെ ക്യാഷ് റിസർവ് റേഷ്യോ കുറഞ്ഞിട്ടുണ്ട്, 5% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 9000 5%, അതായത് 450 450 rupees റിസർവായി കീപ്പ് ചെയ്ത് ബാക്കി വരുന്ന 8550 rupees ലെൻഡിങ് പർപ്പസിനായിട്ട് ബാങ്ക് ബി ഉപയോഗിക്കുന്നു. ബാങ്ക് ബിയുടെ കയ്യിൽ ലെൻഡിങ് പർപ്പസിനായിട്ട് 8550 rupees ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ്, പിന്നെ ഈ ഒരു എമൗണ്ട് റിസർവ് കീപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ലെൻഡിങ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ക്യാഷ് റിസർവ് റേഷ്യോ 0 ആയി കുറയുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കും. ഇനി നമുക്കിതൊരു ടേബിളായിട്ട് നോക്കാം. ഈ തന്നിരിക്കുന്ന ടേബിളിൽ ഈ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ബാങ്ക് എയിൽ 10,000 rupees പ്രൈമറി ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈമറി ഡെപ്പോസിറ്റിന്റെ 13% റിസർവായി കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് 10% ആണെങ്കിൽ 10,000 അതായത് 1,000 rupees റിസർവായി കീപ്പ് ചെയ്ത് ബാക്കി വരുന്ന 9,000 rupees ലോൺസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ലെൻഡിങ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നു. അത് ആരാണോ ലോൺ എടുക്കുന്നത് അയാളത് മറ്റൊരാൾക്ക് കൈമാറുകയും അയാൾ അടുത്ത ബാങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ബാങ്ക് ബിയിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് ബിയുടെ പ്രൈമറി ഡെപ്പോസിറ്റ് ആയിട്ട് 9,000 rupees വന്നിട്ടുണ്ട്. ആ 9,000 rupees ആ ഒരു സമയത്ത് CRR എന്ന് പറയുന്നത് 5% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5% കുറഞ്ഞത് 5% ആകുമ്പോൾ 9,000 5% ദാറ്റ് ഈസ് 450 rupees. ആ 450 rupees റിസർവായി കീപ്പ് ചെയ്യും. ബാലൻസ് വരുന്ന 8,550 rupees ലെൻഡിങ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത് മറ്റൊരാൾക്ക് കൈമാറുകയും അത് മറ്റൊരാൾ ലോണായി എടുക്കുകയും അടുത്ത ആൾക്ക് കൈമാറുകയും ചെയ്യുന്നു. അയാൾ അത് അടുത്ത ബാങ്കിൽ ബാങ്ക് സിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ ഇക്കോണമിയിൽ വരുന്ന കറൻസി അല്ലെങ്കിൽ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് 15,000 ആണ്. 50,000 rupees ഇവിടെ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം വന്ന ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 5% ഇവിടെ കൂടിയിട്ടുണ്ട്. ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് അവിടെ 5% കൂടിയിട്ടുണ്ട്. 10,000 5% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50,000 അത്രയും ക്രെഡിറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഇത്രയും ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലായി CRR കുറവാണെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ കൂടുതലായിരിക്കും, CRR കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ കുറവും ആയിരിക്കും. എന്നാൽ ഈ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരിക്കലും യാതൊരു ലിമിറ്റേഷനും ഇല്ലാത്തതല്ല, ഇതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഈ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ് ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRR എന്ന് പറയുന്നത്. ഈ CRRഉം സൈസ് ഓഫ് മൾട്ടിപ്ലയറും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻ ആണ് ഉള്ളത്. CRR കുറവാണെങ്കിൽ സൈസ് ഓഫ് മൾട്ടിപ്ലയർ കൂടുതലായിരിക്കും, CRR കൂടുതലാണെങ്കിൽ സൈസ് ഓഫ് മൾട്ടിപ്ലയർ കുറവായിരിക്കും. ഇനിയിപ്പോൾ CRR 100% ആണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഈ CRRഉം സൈസ് ഓഫ് മൾട്ടിപ്ലയറും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. CRRനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സ്. ഇനി രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം എമൗണ്ട് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനു കൂടി ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിപ്രഷൻ ടൈമാണെങ്കിൽ ആളുകളൊന്നും തന്നെ ലോൺസ് ഒന്നും എടുക്കില്ല. അപ്പോൾ ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാനും സാധിക്കുന്നില്ല, അവിടെ ക്രെഡിറ്റ് ക്രിയേഷനും പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ എത്രത്തോളം എമൗണ്ട് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതിനെ കൂടി ആശ്രയിച്ചാണ് ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സ് ഉള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്യാഷ് ഡെപ്പോസിറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ക്രെഡിറ്റ് ക്രിയേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാഷ് ബേസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ക്യാഷ് ബേസ് കുറവാണെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ സ്കോപ്പും കുറവായിരിക്കും. അതാണ് മൂന്നാമത്തെ ഫാക്ടർ, സൈസ് ഓഫ് ക്യാഷ് ഡെപ്പോസിറ്റ്സ്. ഇനി നാലാമത്തെ വരുന്നത് സെക്യൂരിറ്റീസ് ആണ്.
അപ്പോൾ ഏതൊരു കൊമേഴ്ഷ്യൽ ബാങ്കും ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സെക്യൂരിറ്റിയുടെ മുകളിലായിരിക്കും. ഈ സെക്യൂരിറ്റീസ് എത്രത്തോളം വെക്കണം എന്നുള്ളത് ബാങ്ക് സ്പെസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ എപ്പോഴും ലോൺ എമൗണ്ടിന് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം. ലോൺ എമൗണ്ടിനേക്കാൾ കൂടുതലായിരിക്കണം സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബാങ്കിന് ക്രെഡിറ്റ് ക്രിയേഷനുള്ള ക്യാഷ് ബേസ് കൂടുതലാണെങ്കിൽ പോലും ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്തരം സെക്യൂരിറ്റീസിൻ്റെ മുകളിലായിരിക്കും. ഈ സെക്യൂരിറ്റീസ് കിട്ടുന്നില്ലെങ്കിൽ ബാങ്ക് ഒരിക്കലും മണി ലെൻഡ് ചെയ്യുന്നില്ല. പിന്നെ സെൻട്രൽ ബാങ്കിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് ഈ ക്രെഡിറ്റ് ക്രിയേഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ ഉള്ളത്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ക്രെഡിറ്റ് ക്രിയേഷൻ പവർ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ക്രെഡിറ്റ് ക്രിയേഷൻ വോളിയം കൂട്ടാനും കുറയ്ക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ സെൻട്രൽ ബാങ്കിന് കഴിയുന്നുണ്ട്. അതിന് ഒരുപാട് ഇൻസ്ട്രുമെൻസും സെൻട്രൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് റെഗുലേഷൻസ് അത് സെൻട്രൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാം തന്നെ ബാങ്കുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. നമ്മുടെ ക്ലാസ് ഇത്രയാണ് പറയാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ. താങ്ക് യു.